ഫ്രണ്ട്സ്, ഇന്നൊരു മഴയൊന്നുമില്ലാത്ത ദിവസാട്ടോ. അപ്പൊ ദേവൂട്ടനും ഞാൻ ഇവിടെ ചെറിയൊരു പണിയിലാണ്. ഇതാ കണ്ടോ, എന്റെ മുളക്കൊടിയൊക്കെ റെഡിയാക്കണം. വിറകൊക്കെ അടുക്കളയിലേക്ക് കൊണ്ടുവെക്കാണ്. ഇതാണ് എൻ്റെ വിറക് വര. അപ്പോൾ അത് ആകെ ലേശം വിറകേ ഉള്ളൂ. അപ്പോൾ അത് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തോട്ടത്തിൽ പോയി. ഞങ്ങൾ തോർത്ത് തന്നെയാണ്. അതാ തോട്ടത്തിൽ പോയി കുറച്ച് വിറകൊക്കെ കൊടുന്ന് ഇവിടെ ആക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കളിയാണ്. പാട്ടോ, അത് തോറ്റിട്ടോ. ദേവൂട്ടം വന്ന് സറ്റിച്ചു. സാറ്റിച്ചു സാറ്റിച്ചു. One, two, three, four, five, six, seven, eight, nine, ten, 11, 12, 13, 14, 15. Touch. പോയോ നിന്നെ? ഇതിലെ പോയോക്ക്, ഇതിലെ പോയോക്ക്. അതുക്കളെ പോയില്ലേ നിന്നോട്? അപ്പൊ ഞങ്ങളുടെ കളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചതരാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞു വീട്. ലോണൊക്കെ എടുത്തിട്ടൊരു കുഞ്ഞു വീടുണ്ടാക്കിയതാട്ടോ. അത് ഞങ്ങളുടെ വീടിന്റെ മുൻവശം. അപ്പൊ അതാ ഉള്ള സ്ഥലത്ത് രണ്ട് തെങ്ങും തൈയും ബാക്കിയുള്ളടത്തൊക്കെ ഓരോ കഴുങ്ങും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ചില കഴുങ്ങുകളൊക്കെ കൊലച്ചു വന്നിട്ടുണ്ട്. കൊലക്കല്ല, പൂവിട്ടിട്ടുണ്ട്. ഒരു രണ്ട് മൂന്നാല് വർഷമായി, മൂന്നാം കൊല്ലം കായ്ക്കണ കഴുങ്ങൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഇതാ ബാക്കിയുള്ള സ്ഥലത്ത് കൂടെ ഇടയിൽ കൂടെ ഓരോ കൃഷിയും നടത്തുന്നുണ്ട് കേട്ടോ. പയറ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ചില ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട്. ഇതാ ദേവൂട്ടം ഓടി കളിച്ചു കുഴങ്ങി അടിയിരിക്കുന്നുണ്ട്. ഇനി ഈ സൈഡിലായിട്ടാണ് ഞങ്ങളുടെ കാറ് നിർത്തിയിരുന്നത്. ഞങ്ങളുടെ രഥം, ഗൗതമിന്റെ രഥം പോലെ ഞങ്ങളുടെ ഒരു രഥം. അപ്പൊ അതൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ, ഞാൻ അന്ന് വീഡിയോ ഇട്ട അത്തിമരത്തിന്റെ ശാഖയൊക്കെ വെട്ടണ ഒരു വീഡിയോ ഇട്ടേ. ഞാൻ ഈ സൈഡിലായിട്ട് ഞങ്ങൾ അത്തിമരം, അതുപോലെ തന്നെ ആ സൈഡിൽ തന്നെയാണ് ചെടികളൊക്കെ വെച്ചിട്ടുള്ളത്.
ചെറിയ ഇത് ചെടികളൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോട്ടൊന്നുമില്ല, കഴിഞ്ഞിട്ട് ചെടികളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഞങ്ങളുടെ ഒരു മിനി കോഴി ഫാം എന്നൊക്കെ പറയാം. കോഴികളൊക്കെ നായ അടിച്ചോണ്ടിട്ട് ഫുള്ള് നെറ്റൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിലിടലാണ് കേട്ടോ. പക്ഷെ കോഴികൾക്കൊക്കെ നല്ല ബുദ്ധിയാണ്. കോഴികൾ ഇതിന് നേരെ ആ കോഴിക്കൂടിന് മേലേക്ക് പാറി കയറിയിട്ട് അവിടെ നിന്ന് ഒരൊറ്റ പാറിൽ അങ്ങോട്ട് പോവും. പിന്നെ അതാ സുഖിലാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ ഈ ഓലക്കൊടിയൊക്കെ വെയിലത്തിട്ടിട്ട് ഇപ്പം അതൊക്കെ ഒന്ന് വെട്ടി അടുക്കളയിലേക്ക് കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സുഖിലാട്ടനോട് ഹായ് പറഞ്ഞു, ഇടാൻ പറഞ്ഞു, ഞാൻ ഹായൊക്കെ ഇട്ടെടുത്തു. പിന്നെ അത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ന്യൂ മെമ്പർ വന്നിട്ടുണ്ട്. ജൂലിയാണ് സുഖിലാടിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൂടുന്നതാ കേട്ടോ. ആള് ഞങ്ങളോട് ഇണങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇനി ഞങ്ങളുടെ ഒരു എന്താ പറയുക വിറകുപരം വേണ്ട, വിറകൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് അങ്ങനെ ഞാൻ പുറത്ത് കൂടെയൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ അടുക്കളയ്ക്ക് മഴയില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യും കേട്ടോ, പുറത്തുനിന്ന് അതിൽ നിന്ന് എടുക്കാതെ. അപ്പം ഈ ബാക്ക് സൈഡ് ഇതാക്കണ ഫുള്ള് റബ്ബറാണ്, ഇതൊക്കെ ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതാ എൻ്റെ തിരുമ്പാങ്കല്ലുണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ചവറ് മൂടിക്കിടക്കണത് ഞങ്ങൾക്ക് പുറത്തേക്കുള്ള ബാത്റൂമിൻ്റെ തറ ഇട്ടച്ചതാണ്. ഇത് വീട് കയറി അന്ന് ഇട്ടച്ചതാണ്, ഇതുവരെ അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല, രണ്ട് മൂന്നാല് വർഷമായിട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടും പരിസരവും. ഇതാ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാൻ വേണ്ടത് ഇതാണ്. കാരണം പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ പുക ഇടണം, പുക ഇട്ടാലേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങും, കൊതുക് ശല്യം കൂടുതലാട്ടോ. അതുപോലെ തന്നെ ഇതാ ഈ രണ്ട് ഈ സൈഡും ആ സൈഡൊക്കെ ഞാൻ നല്ല പുല്ലുകളൊക്കെ വളർത്തിയിരുന്നു. പക്ഷേ ഇപ്പം എന്താ പറയുക നോട്ടല്ലാഞ്ഞിട്ട് നല്ല പ്രഗ്നൻസി ടൈമൊക്കെ കഴിഞ്ഞിപ്പോൾ കുഞ്ഞൊക്കെ ആയതുകൊണ്ട് വല്ലാണ്ട് അത്ര നോട്ടല്ല. എന്നാലും ആദ്യം മുതൽ ഞാൻ ഓരോന്ന് ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട്. ഈ പുല്ലായിരുന്നു ആ സൈഡിലുണ്ടായിരുന്നത്, പക്ഷെ അതൊക്കെ ഉണ്ടാകെ പോയി. ഇപ്പം ഇത് അങ്ങോട്ട് ഉണ്ടായി വരുന്നില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ ഒന്നിങ്ങനെ തുടങ്ങി വരികയാണ്, ഓരോ ഭാഗത്തുനിന്നിങ്ങനെ ചെടികളൊക്കെ പിടിപ്പിച്ച് വരികയാണ്. ഇത് അവിടെ മുന്നിൽ ഒരു മണി പ്ലാന്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇവിടെ മുന്നിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ദേവട്ടം എന്താക്കണ് കളിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അപ്പം ഇപ്പം ഇതാക്കണ മഴക്കാലൊക്കെ ആയപ്പോൾ ധാരാളം പുഴുക്കൾ ചുമരുമ്പ് കയറി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനെ പുഴുക്കളൊക്കെ ചുമരുമ്പിൽ കൂടെ കയറി വരുന്നത്? അപ്പോൾ ഇതാ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീടും പരിസരവും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റ ബൈ ബൈ.